പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എം എൻ ശ്രീനിവാസിന്റെ കോൺസെപ്റ്റുകളായ സംസ്കൃതൈസേഷനെ കുറിച്ചും ഡൊമിനിയൻ കാസ്റ്റിനെ കുറിച്ചും മനസ്സിലാക്കി. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റായ വെസ്റ്റേണൈസേഷൻ അഥവാ പാശ്ചാത്യവൽക്കരണം എന്താണെന്ന് നോക്കാം. This concept was introduced by M.N. Srinivas. Westernization nalla rashyam kondu vannathu M.N. Srinivas aanu. Endinaanu westernization nu parayunnathu athava paschathyavalkaranam ennu parayunnathu? Westernization refers to the changes brought to Indian society and culture during 150 years of British rule. 150 varshathe British bharanathodu koodi Indian samoohathil undaya maattangaleyaanu പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദീസ് ചേഞ്ചസ് ആർ സീൻ ഇൻ ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ, ഇക്കണോമിക് സെറ്റപ്പ്, എഡ്യൂക്കേഷൻ, ഐഡിയോളജി ആൻഡ് വാല്യൂസ്. ഈ മാറ്റങ്ങൾ എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? സാങ്കേതിക വിദ്യയിലും സാമൂഹിക സ്ഥാപനങ്ങളിലും സാമൂഹിക ഘടനകളിലും സാമ്പത്തിക നിലവാരത്തിലും ആശയങ്ങളിലും മൂല്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും എല്ലാം നമുക്ക് ഈ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. 150 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ഇന്ത്യൻ സമൂഹത്തിലുണ്ടായ മാറ്റത്തെയാണ് എം എൻ ശ്രീനിവാസ് പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ മാറ്റങ്ങൾ സാങ്കേതിക വിദ്യയിലും മൂല്യങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ഈ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലും എല്ലാം ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. The British brought a common rule in India instead of the rule of local kings. നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ ഒരു ഏകീകൃത ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് തൊട്ടു മുന്നേ നാട്ടുരാജാക്കന്മാരായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇന്ത്യയെ മുക്തമാക്കി ഒരു ഏകീകൃത ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. The British education has brought the members of all caste under a common roof. പാശ്ചാത്യ വിദ്യാഭ്യാസം എല്ലാ ജാതിയിൽപ്പെട്ടവരെയും ഒരു മേൽക്കുരയിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കാരണം എല്ലാ ജാതിയിൽപ്പെട്ടവരെയും ഒരു മേൽക്കുരയിൽ കൊണ്ടുവരാൻ സാധിച്ചു. Thus, the educated people realized the evils of caste system and fought against sati, untouchability and ill treatment of widows. അങ്ങനെ വിദ്യാസമ്പന്നരായ ആൾക്കാർ ജാതി വ്യവസ്ഥയിലെ തിന്മകളായ സതി അനുഷ്ഠാനം, തൊട്ടുകൂടായ്മ, വിധവകളോടുള്ള മോശമായ സമീപനം എന്നിവയ്ക്കെതിരെ അവർ പ്രവർത്തിച്ചു, അല്ലെ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. വെസ്റ്റേണൈസേഷൻ ഇൻഫ്ലുവൻസ് സ്ട്രക്ചർ ഓഫ് ഫാമിലി, ഇക്കണോമി, പൊളിറ്റിക്കൽ സിസ്റ്റം, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾ അതർ വർക്ക്സ് ഓഫ് സോഷ്യൽ ലൈഫ്. പാശ്ചാത്യവൽക്കരണം കുടുംബത്തെയും സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയ വ്യവസ്ഥ, ഗതാഗതം, വാർത്താവിനിമയം എന്നീ സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇറ്റ് ലീഡ്സ് ടു ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ജോയിന്റ് ഫാമിലീസ് ആൻഡ് എമർജൻസ് ഓഫ് ഡിഫറെന്റ് സോഷ്യോ റിഫോം മൂവ്മെന്റ്സ്. കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ശിഥിലീകരണത്തിന് പാശ്ചാത്യവൽക്കരണം കാരണമായിട്ടുണ്ട്. അതേപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിനും ഇത് കാരണമായി. കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ശിഥിലീകരണത്തിനും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിനും ഇത് കാരണമായി. ലീഡ്സ് ടു ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ജോയിന്റ് ഫാമിലി ആൻഡ് എമർജൻസ് ഓഫ് ഡിഫറെന്റ് സോഷ്യോ റിഫോം മൂവ്മെന്റ്സ്. It also leads to the disintegration of small and cottage industries, promoted variety in cultivation, new measures in land management, national consciousness, social justice and uniform administrative system in the country. ഇത് കൂടാതെ ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ഇത് കാരണമായിട്ടുണ്ട്. വൈവിധ്യമാർന്ന കൃഷിരീതികൾ ഇത് കാരണമുണ്ടായിട്ടുണ്ട്. ഭൂവിനിയോഗത്തിലെ പുതിയ രീതികൾ, അതേപോലെ ദേശീയബോധം ഉണ്ടാക്കുന്നതിലും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിലും ഭരണ സംവിധാനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിനും പാശ്ചാത്യവൽക്കരണം കാരണമായിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് പോസ്റ്റൽ ഫെസിലിറ്റീസ്, റെയിൽവേസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ് ഫാസ്റ്റിൻ ദ പ്രോസസ് ഓഫ് വെസ്റ്റേണൈസേഷൻ. തപാൽ സംവിധാനം കൊണ്ടുവന്നത് വെസ്റ്റേണൈസേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ തപാൽ സംവിധാനം, റെയിൽവേ, ദിനപത്രങ്ങള്, മാസികള് തുടങ്ങിയവ പാശ്ചാത്യവൽക്കരണത്തിന്റെ വേഗത കൂട്ടി. It fastened the process of westernization. Many caste groups given up the traditional occupation and accepted new opportunities. പല ജാതികളും അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ തൊഴിലുകൾ സ്വീകരിച്ചു തുടങ്ങി.
They ignored the rules of ritual pollution, dietary restriction, and began to marry outside caste or religion. അവര് ആചാരപരമായ അശുദ്ധി, ഭക്ഷണ നിയന്ത്രണങ്ങള് എന്നിവ അവഗണിക്കാനും മറ്റ് ജാതിയിലും മതത്തിലും പെട്ടവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനും തുടങ്ങി. ഇതൊക്കെ ഉണ്ടായത് എന്താണ്? വെസ്റ്റേണൈസേഷന്റെ ഭാഗമായാണ്. We can see that a total change in the social, economic and political level had been noticed as a result of Western education. സാമൂഹിക, സാമ്പത്തിക, മത, രാഷ്ട്രീയ മേഖലകളിൽ അടിമുടിയുള്ള മാറ്റത്തിന് പാശ്ചാത്യവൽക്കരണം കാരണമായിട്ടുണ്ട്. അപ്പം എന്തിനാണ് പാശ്ചാത്യവൽക്കരണം അഥവാ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്? എം എൻ ശ്രീനിവാസ് സീസ് ദാറ്റ് വെസ്റ്റേണൈസേഷൻ റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ വിത്ത് 150 years ഓഫ് ബ്രിട്ടീഷ് റൂൾ. 150 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ഇന്ത്യൻ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെയാണ് പാശ്ചാത്യവൽക്കരണം കൊണ്ട് എം എൻ ശ്രീനിവാസ് അർത്ഥമാക്കുന്നത്. ഈ മാറ്റങ്ങൾ ടെക്നോളജിയിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും സ്ട്രക്ചറിലും സമൂഹത്തിൻ്റെ ഘടനയിലും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസത്തിലും എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സംസ്കൃതൈസേഷൻ വെസ്റ്റേണൈസേഷനും രണ്ടും എം എൻ ശ്രീനിവാസിൻ്റെ കോൺസെപ്റ്റുകളാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സംസ്കൃതൈസേഷൻ ആൻഡ് വെസ്റ്റേണൈസേഷൻ. സംസ്കൃതൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്നാമത്, ലോവർ കാസ്റ്റ് ആർ സബ്ജക്റ്റഡ് ടു സംസ്കൃതൈസേഷൻ. സംസ്കൃതൈസേഷനിൽ ഉണ്ടാകുന്ന മാറ്റം ആർക്കാണ് ഉണ്ടാകുന്നത്? ലോവർ കാസ്റ്റ് പീപ്പിളിനാണ് ഉണ്ടാകുന്നത്. വേറാസ് ഹൈ കാസ്റ്റ് ആർ സബ്ജക്റ്റഡ് ടു വെസ്റ്റേണൈസേഷൻ. വെൻ ലോവർ കാസ്റ്റ് പീപ്പിൾ ട്രൈ ടു അഡോപ്റ്റ് ദ ഹൈ കാസ്റ്റ് ലൈഫ് സ്റ്റൈൽ, ഹൈ കാസ്റ്റ് പീപ്പിൾ they began to adopt western education. So lower caste people are subjected to sanskritization. Westernization le aarikana maatangal undavunnathu? High caste people are subjected to westernization. Changes from one status to another. Sanskritization namak endanu? Oru padaviyil ninnu mattoru padaviyilekkana maatram undagunnathu. Westernization aanengil changes from one position to another position. Oru സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്കാണ് വെസ്റ്റേണൈസേഷനിൽ മാറ്റമുണ്ടാവുന്നത്. അപ്പം ഒരു സ്റ്റാറ്റസിൽ നിന്നും മറ്റൊരു സ്റ്റാറ്റസ്, ഒരു പദവിയിൽ നിന്നും മറ്റൊരു പദവിയിലേക്ക് ആയതുകൊണ്ട് അതിന് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയാം, ലംബമായ ചലനാത്മകത എന്ന് പറയാം. വെസ്റ്റേണൈസേഷൻ ആണെങ്കിൽ എന്താണ്? ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ മൊബിലിറ്റി, തിരശ്ചീനമായ ചലനാത്മകത എന്ന് പറയാം. ഇനി സംസ്കൃതൈസേഷന്റെ മറ്റൊരു പ്രത്യേകത, മൂവ്മെന്റ് ഈസ് വിത്തിൻ ദ കാസ്റ്റ്. ജാതി വ്യവസ്ഥക്കുള്ളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ കാസ്റ്റ്, ജാതി വ്യവസ്ഥക്ക് പുറത്താണ് മാറ്റം ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംസ്കൃതൈസേഷൻ വെസ്റ്റേണൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഒന്നും കൂടെ നോക്കാം. ലോവർ കാസ്റ്റ് ആർ സബ്ജക്റ്റഡ് ടു സംസ്കൃതൈസേഷൻ. വെസ്റ്റേണൈസേഷൻ ആണെങ്കിൽ ഹൈ കാസ്റ്റ് ആർ സബ്ജക്റ്റഡ് ടു വെസ്റ്റേണൈസേഷൻ. സംസ്കൃതൈസേഷൻ മറ്റൊന്ന്, ചേഞ്ചസ് ഫ്രം വൺ സ്റ്റാറ്റസ് ടു അനദർ. Westernization is changes from one position to another position. Sanskritization le vertical mobility aanu, lambamaya chalanaatmakathayaanu. Matte westernization le horizontal mobility aanu. Sanskritization le movement within the caste, westernization le movement outside the caste. Valare important aanu, parikshakku chodikkunnathaanu. Okay, ee aashayam വെസ്റ്റേണൈസേഷൻ എന്നുള്ള ആശയം മനസ്സിലായിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതേപോലെ സംസ്കൃതൈസേഷൻ വെസ്റ്റേണൈസേഷൻ തമ്മിലുള്ള വ്യത്യാസവും ചോദിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.